Hi friends, welcome to Banu's Kitchen. Assalamu alaikum, namaskaram. In this video, we are going to do skin care. All skin care is packed. In this video, we are going to collect the pack. We are going to collect the pack. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ സ്ക്രബ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതേപോലെ നിങ്ങൾ ഒരുപാട് കമന്റ്സ് ഒക്കെ അയക്കുന്നുണ്ട് ആ കമന്റ്സിൽ നമുക്ക് കുറച്ച് കമന്റ്സ് എത്തുന്നുള്ളൂ കുറേ കമന്റ്സ് ഇവിടെ എത്തുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അങ്ങനെ കമന്റ്സ് ഞാൻ റിപ്ലൈ തരാത്തവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോയി നോക്കാം എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഓൾ സ്കിൻ കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമ്മുടെ സ്കിൻ ഒന്ന് ക്ലീൻ ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് ഈ ഐസ് ക്യൂബിനെ നമുക്ക് ഇതുപോലെ ഒരു തുണിയിൽ വെച്ച് ഫേസിലേക്ക് ഫേസ് ക്ലീൻ ചെയ്യുക എല്ലാവരുടെയും കഴുത്തിലും എല്ലായിടത്തും ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക സ്ക്രബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ് 2-3 തുള്ളി നമുക്ക് സ്ക്രബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം തേൻ ആഡ് ചെയ്യാം എങ്ങനെ നിങ്ങളുടെ സൗകര്യം പ്രകാരം അതുപോലെ എടുക്കാം സ്ക്രബ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത്ര മാത്രം മതി നല്ലപോലെ ക്ലീൻ ചെയ്തു എന്നിട്ട് നമ്മൾ അധികമുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുക ഈ തണുപ്പ് മാറുന്നതിന് മുമ്പ് വരെ നമ്മൾ സ്ക്രബ് റവയും ഓയിലും വെച്ചിട്ടുള്ള സ്ക്രബ് ആഡ് ചെയ്യുക ഈ റവന്റെ സ്ക്രബ് ആയതുകൊണ്ട് അധികം തരികളൊക്കെ ഉണ്ടാകും അപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പതുക്കെ ഇങ്ങനെ ഒരച്ചു കൊടുക്കാൻ പാടുള്ളൂ എവിടെയൊക്കെ നമുക്ക് ഡെഡ്സ് ഒക്കെ ഉണ്ടോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ആ ഭാഗത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല സ്ക്രബാണ് കേട്ടോ അത് റവ ആഡ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഇന്ന് എന്റെ ഹസ്ബൻഡ് പോലെ യൂസ് ചെയ്തു നല്ല റിസൾട്ടാണ് ഞാനിതിൽ ഓയിൽ ആഡ് ചെയ്തു എന്ന് മാത്രം നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അത് ആഡ് ചെയ്യുക കേട്ടോ കണ്ടോ നല്ല എന്നിട്ട് നമുക്കിത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം ഇപ്പൊ ഞാന് ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തുടച്ചെടുക്കാം പതുക്കെ തുടച്ചെടുത്താൽ മതി ഇപ്പൊ ഫേസ് നല്ല ഓയിലായിട്ട് കാണുന്നുണ്ട് കാരണം നമ്മൾ സ്ക്രബില് ഓയിൽ അല്ല ആഡ് ചെയ്തത് അതുകൊണ്ടാണ് നല്ല ഓയിൽ ഉണ്ട് ഇപ്പൊ ഈ വിന്റർ സീസണിലൊക്കെ പറ്റിയൊരു പാക്കാണ് നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റിയതാണ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് തെച്ചിപ്പൂ അതായത് നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കണ ആ പൂവില്ലേ റെഡ് കളറ് തെച്ചിപ്പൂ എന്നൊക്കെയാണ് ഇവിടെ പറയാറ് ആ പൂ ഞാൻ നല്ലപോലെ ഉണക്കി എടുത്തതാണ് ഇപ്പൊ ഞാന് അത് ഒരു മിക്സിന്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താണ് ഉണക്കിയത് അത് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തത് ആഡ് ചെയ്യുന്നത് മസൂർ ദാലാണ് അതായത് ഓറഞ്ച് കളറിലുള്ള പരിപ്പ് മൈസൂർ പരിപ്പ് എന്നൊക്കെ പറയും ഇവിടെ
അപ്പൊ മൈസൂർ പരിപ്പാണ് എടുത്തേക്കുന്നത്. അത് നന്നായി കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ്. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ അതുപോലെ ആക്കി വെച്ചിരിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ആഡ് ചെയ്യുന്നത് ഓറഞ്ചിന്റെ തൊലിയാണ്. അതായത് സ്കിൻ, ഓറഞ്ച് സ്കിന്നാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഉണക്കിയിട്ട് ഇളം വെയിലിൽ ഉണക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. അത് നമുക്കൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ആഡ് ചെയ്യുന്നത് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാണ് ആഡ് ചെയ്യുന്നത്. ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് പാൽ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാലോ തൈരോ തേന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ മഞ്ഞുകാലം തുടങ്ങിയതുകൊണ്ട് ഞാനിവിടെ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പാക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. കാരണം പാല് ഒന്ന് ഡ്രൈ ആകും, പരിപ്പല്ല ചേർത്തിക്കുന്നത്, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് പാക്ക് യൂസ് ചെയ്യാം. പാക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അലർജി ടെസ്റ്റ് ചെയ്തിരിക്കണം. ചെവിയിൻ്റെ സൈഡ് ഭാഗത്ത് തേച്ചിട്ട് അലർജി ഇല്ലെന്ന് മനസ്സായതിനു ശേഷം മാത്രമേ നമ്മൾ പാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. 10 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ പാക്ക് കുറച്ച് ഡ്രൈ ആയി. അപ്പോൾ വീണ്ടും ഞാൻ 2 തുള്ളി പാല് മിക്സ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല മണം കേട്ടോ ഈ പാക്കില്. ഓറഞ്ചില്ലിയും മറ്റേ എന്താ പറയുക, തെച്ചിപ്പൂന്തിയും, കൂടുതലും ഓറഞ്ചില്ലിയാണ് മണം വരുന്നത്. മോള് എവിടെ മണം വരുന്നില്ല അവിടെ നോക്കാം. എല്ലാ സ്കിൻ കെയർക്കും പറ്റും. അപ്പൊ ഇതിലിപ്പോ ഞാൻ തണുത്ത പാല് ആഡ് ചെയ്തുകൊണ്ട് നല്ല കൂളിംഗ് ആയിട്ടുണ്ട്. നമുക്ക് പാക്ക് കയ്യിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാട്ടോ. ഞാനിപ്പോ ബ്രഷ് എടുത്തുകൊണ്ട് മാത്രം എല്ലാവരുടെയും ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. കഴുത്തിലും എല്ലാ ഭാഗത്തുനിന്നും അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഞാന് ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിത് 10 മിനിറ്റ് ഉണങ്ങാൻ വേണ്ടി വിടാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നമ്മൾ മസാജ് ചെയ്ത ശേഷം വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നന്നായിട്ടൊന്ന് ഉണങ്ങി വരട്ടെ. പാക്ക് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ എന്റെ മോളും യൂസ് ചെയ്യുന്നുണ്ട്, കണ്ടല്ലേ. അവൾ തന്നെ തേച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പാക്ക് ഇട്ട് അധികം സംസാരിക്കാൻ പാടില്ല. ഞാൻ എന്നാലും സംസാരിച്ചത് മാത്രം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇതുപോലെ ഒരു ബൗളില് വെള്ളം എടുക്കുക. 2 കൈവിരലും കേതിനു ശേഷം ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. നമ്മളെ പാക്ക് ഉണങ്ങിയിരിക്കല്ലേ, മസാജ് ചെയ്യുക നന്നായിട്ട്. വീണ്ടും കൈയെ ഇതുപോലെ വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് നന്നായി മസാജ് ചെയ്യുക. ഞാൻ നന്നായി മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പൊ ഞാൻ നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കോട്ടൺ തുണി കൊണ്ട് ഈ വെള്ളം എല്ലാം നല്ലപോലെ തുടച്ചെടുക്കാം. നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോ അറിയുന്നുണ്ടാകും നമ്മുടെ എന്റെ സ്കിന്നിൽ ഉണ്ട് നല്ല ബ്രൈറ്റ് ആയി വന്നിട്ടുണ്ട്. 10 മിനിറ്റോളം ഞാൻ പാക്ക് വെച്ചിട്ടുണ്ടോ, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഈ പാക്ക് കുട്ടികൾക്കും യൂസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട് ഈ പാക്ക്. ഇതുപോലെ നമുക്ക് അറിയണ ഫ്രണ്ട്സ്മാരുടെ വൈഫുമാരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പാക്ക് ഞാൻ കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കണം. ഈ 3 ഇൻഗ്രീഡിയൻസ് ചേർന്ന പാക്ക്, കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അലർജി ആയിട്ടൊന്നും വരില്ല. തടുപ്പുകളോ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം രാവിലെ തന്നെ ഈ പാക്ക് യൂസ് ചെയ്യുക. അതിനുശേഷം പിന്നെ വൈകുന്നേരങ്ങളിൽ എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എന്റെ മോളും ഇതുപോലെ പാക്ക് യൂസ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഫേസ് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓളെന്ന് ഓപ്ഷൻ കൊടുക്കുക, അതുപോലെ കമന്റ്സ് ഒക്കെ അയക്കുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ടാറ്റാ ബൈ.